نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها واشفقن منها وحملها الإنسان إنه كان ظلوما جهولا صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء والصحابة الكرام أجمعين بهمان آدر نرنا سيدن پندیدن متعلق سہرت سنت جماعت کرم دیرایا പ്രവർത്തകരെ കുടുംബങ്ങന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല കാര്യങ്ങൾ ധാരാളം പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള മഹത്തായ തൗഫീഖ് നമുക്കെല്ലാവർക്കും ഏറ്റിത്തരുമാറാകട്ടെ. ഇൽമിന്റെ മജ്ലിസ് റൗളത്തും മിൻ റിയാദിൽ ജന്ന സ്വർഗ പൂന്തോപ്പുകളിൽ ഒരു പൂന്തോപ്പാണെന്ന് അഷ്റഫുൽ ഖൽഖ് വാഴയിലുണ്ടാകുന്ന പഴറിയുകൾക്ക് ഉറക്കം പോവാൻ നല്ലതാ ഒരു ചോദ്യം. പഴം എന്ന് പറയും ഞങ്ങളെ നാട്ടിൽ നീന്തപ്പഴം അതുപോലെ മൈസൂർ പഴം ഇവിടെ എന്താ എന്ന് പറയാനല്ലേ പറയാ. ആ പഴം കഴിക്കുമ്പോൾ തിന്നുന്ന കാര്യം പറഞ്ഞാൽ എല്ലാവരും ഉറക്കുമോ? കാരണം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണല്ലോ ഭക്ഷണം എന്ന് പറയുന്നത്. ഏത് വർക്കിലും തീറ്റിന്റെ കാര്യം ആരും മറന്നുപോകല്ല. അതുകൊണ്ടല്ലേ തഹജ്ജുദിന് എഴുന്നേൽക്കണം എന്ന് എല്ലാ ഉസ്താദ്മാരും വല പറയും. പലപ്പോഴും പലർക്കും എഴുന്നേൽക്കാൻ കഴിയില്ല. പക്ഷെ റമദാനായാൽ തഹജ്ജുദിന്റെ സമയത്ത് അത്തായം വലിയ പുണ്യമുള്ള കാര്യമാണ്. പക്ഷെ ആരും പലപ്പോഴും ഉറങ്ങിപ്പോകൽ വളരെ അപൂർവമാണ്. അതെന്താ കാരണം? ഭക്ഷണത്തിന്റെ കാര്യ പട്ടിണി കിടന്ന് ജീവിക്കാനാവില്ല. ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞാൽ ഉറക്ക് പോകാനും കൂടി നല്ലതാ. ആ പഴം നമ്മൾ കഴിക്കുമ്പോ എങ്ങനെയാ കഴിക്കല്? തോലെറിഞ്ഞെടുത്തിട്ട് തോല് കഴിക്കൂലേ, എന്നിട്ട് പഴങ്ങി ചാടി കളിയോ? എങ്ങനെയാ? അങ്ങനെയാണോ? ഇവിടൊക്കെ എങ്ങനെയാ? മാറ്റണ്ടോ? ഇല്ല. പഴം കഴിക്കുമ്പോ തോല് എറിഞ്ഞെടുത്ത് അതിന്റെ ഉള്ളിലുള്ള പഴം കഴിക്കും, തോല് ചാടിക്കളിയോ? എന്നാൽ ചക്ക എന്ന് പറയുന്ന മറ്റൊരു പഴമുണ്ട്. എല്ലാം പഴവർഗ്ഗങ്ങൾ തന്നെയാണ് അല്ലേ? ചക്ക എന്ന് പറയില്ലേ ഇവിടെ? ചക്കയില്ലേ ഇവിടെ? ആ ചക്ക. ചക്ക ഒരു അറബിയുടെ കയ്യിൽ കൊടുത്ത കഥ കേൾക്കാറുണ്ട്. ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല. കഥയാകുമ്പോൾ ചിലപ്പോൾ ഉള്ളതും ആകാം ഇല്ലാത്തതും ആകാം. പഴം കൊടുത്തിട്ട് തൊലിയെറിഞ്ഞ് പഴം കഴിക്കുന്നത് കണ്ട അറബി ചക്ക കൊടുത്തപ്പോ ചക്കയുടെ തിന്നണ്ട ഭാഗം എറിയുകയും കുരു കടിക്കുകയും ചെയ്തൊരു സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഇതിന്റെ കാരണം?
ഇതിന്റെ കാരണം എന്താണ്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ കാരണം എന്താണ്? അയാൾക്ക് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണ്? അതിനെക്കുറിച്ചുള്ള വിവരമില്ലായ്മയാണ് അല്ലേ? അല്ലേ, വിവരമില്ലായ്മ എന്നുള്ളത് സംഭവിക്കാൻ കുറച്ച് മടിയല്ല, അതുകൊണ്ട് അതിങ്ങ് പറയാത്തത് വലുത്. വിവരമില്ലായ്മയാണ്, അതിനെക്കുറിച്ചുള്ള എങ്ങനെ കഴിക്കണം എന്നതിനെ കുറിച്ചുള്ള വിവരമില്ലായ്മ. തായ്ലാന്റിലുള്ള ഒരു സുഹൃത്ത് വാഴയുടെ കന്നുപയോഗിച്ച് ഒരു മധുര പലഹാരം ഉണ്ടാക്കി തന്നു. ഉണ്ടാക്കി തന്നപ്പോ ഏതാണ് കുടിക്കേണ്ടത്, ഏതാണ് ചാടേണ്ടത് എന്ന് എനിക്കറിയില്ല. ഞാൻ കുടിച്ചത് ചാടേണ്ടതാണ്, ഒഴിവാക്കിയത് കഴിക്കേണ്ടതുമാണ്. വിവരമില്ലാത്തതുണ്ട്. എന്നാൽ ആർക്കാണ് അതിനെ കുറിച്ച് വിവരമുണ്ടാകുന്നത്? അത് കൈകാര്യം ചെയ്യുന്നവർക്കാണ് അല്ലേ? ഒരു ഭക്ഷണം പാകം ചെയ്താൽ ആ ഭക്ഷണം എങ്ങനെ കഴിക്കണം, ഏതൊക്കെ കഴിക്കണം, ഏതൊക്കെ ഭാഗങ്ങൾ ഒഴിവാക്കണം എന്നറിയുന്നത് ആർക്കാണ്? ആ ഭക്ഷണം പാചകം ചെയ്ത ആൾക്കാണ് അല്ലേ? അല്ലേ, എന്റെ ആണെന്ന് പറയാൻ ഇത്ര മടിയെന്താ? ആ ഭക്ഷണം ഉണ്ടാക്കിയ ആൾക്കാണ് ഇതിൽ ഏതാണ് കഴിക്കേണ്ടത്, ഏതൊക്കെയാണ് ചാടിക്കളയേണ്ടത് എന്ന് അറിയുന്നത്. കാരണം അയാൾ അതിൽ എന്തൊക്കെ ഭംഗിക്ക് വേണ്ടി ചേർത്തു നമുക്കറിയില്ല. അയാൾ എന്തൊക്കെ അതിൽ കഴിക്കാൻ വേണ്ടി അതിൽ വെച്ചു അതും നമുക്കറിയില്ല. അപ്പൊ ഉണ്ടാക്കിയ ആൾക്കാണ് നമ്മളെക്കാൾ കൂടുതൽ അതിനെ കുറിച്ച് വിവരം. എന്നാൽ ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ലോകത്തുള്ള സർവ സൃഷ്ടികളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ആ റബ്ബിനേക്കാൾ വിവരമുള്ളൊരു ബുദ്ധിജീവി അങ്ങനെ ഉണ്ടാകൂല, ഉണ്ടാകുമോ? അത് ബുദ്ധിജീവിയാണെന്ന് പറഞ്ഞത് കൊണ്ട് ബുദ്ധിജീവിയാകൂല. അള്ളാഹുവാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കും. ആ അള്ളാഹുവിനേക്കാൾ മനുഷ്യന്റെ ശാരീരിക പ്രകൃതിയെ കുറിച്ചും മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ കൊണ്ടുവരേണ്ട കാര്യങ്ങളെ കുറിച്ചും അവന്റെ ആത്മീയവും ശാരീരികവുമായ ആരോഗ്യത്തിന് അനിവാര്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചും അറിയുന്നത് സൃഷ്ടികളെക്കാൾ കൂടുതൽ സൃഷ്ടാവിന അല്ലേ? അതിൽ സംശയമുണ്ട്. അവനാണ് അറിയുന്നവൻ. ആ അല്ലാഹുവിന്റെ കൽപ്പനയാണ്, ആ റബ്ബിന്റെ കൽപ്പനയാണ്, സ്ത്രീകൾ പുരുഷന്മാരെ പോലെ ആകാൻ പറ്റൂല. ഒരു മുസ്ലിം സ്ത്രീയാണെന്ന് പറയുന്ന ഒരു പെണ്ണ് മുസ്ലിമീകളുടെ സദസ്സുകളിൽ ഒരു മറയ്ക്ക് പിന്നിലായി സ്ത്രീകളെ ഇരുത്തിക്കളയുന്നു എന്ന് കംപ്ലൈന്റ് പറയുന്നത് കേട്ടു. വിവരമില്ലാത്തത് കൊണ്ടാണ്. മനുഷ്യന്റെ ശാരീരിക പ്രകൃതിയെ കുറിച്ച്, മനുഷ്യന്റെ മാനസികമായ ദൗർബല്യങ്ങളെ കുറിച്ച്, അതുപോലെ ശാരീരികമായ ദൗർബല്യങ്ങളെ കുറിച്ച് എല്ലാം അറിയുന്ന റബ്ബ്, ആ റബ്ബ് മനുഷ്യന് ആവശ്യമായത് കൽപ്പിച്ചു, ആവശ്യമില്ലാത്തത് വിരോധിച്ചു. അതല്ലേ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുഴുവനായും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ സിട്ടാവിനേക്കാൾ എനിക്ക് വിവരമുണ്ട് എന്ന് പറഞ്ഞൊരാൾ സിട്ടാവിന്റെ നിയമത്തിനെതിരെ സംസാരിച്ചാൽ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ന്യായമായിരിക്കാം. എന്തേ പുരുഷനും സ്ത്രീയും തമ്മിൽ എന്താ വ്യത്യാസം, രണ്ടും മനുഷ്യന്മാരെ എന്നൊരാൾ ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ നോക്കുമ്പോ എന്താ രണ്ടും മനുഷ്യന്മാർ എന്നല്ലേ എന്ന് നമുക്ക് തോന്നും. അതെന്നാ ചന്ദ്രനിൽ പോയവരെ കൂട്ടത്തിൽ സ്ത്രീകളില്ലേ? ഒന്നോ രണ്ടോ ഉണ്ടല്ലോ. അപ്പൊ എന്താ അതും അതിന് പെടൂലേ എന്ന് ചോദിച്ചുകൂടാ എന്നില്ല. അത്തരം ചില ചോദ്യങ്ങൾ, ശാസ്ത്രജ്ഞന്മാരെ കൂട്ടത്തിൽ ഒറ്റപ്പെട്ട ചില സ്ത്രീകളില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കുമ്പോഴേക്ക് നമ്മൾ പേടിച്ചു പോകരുത്. അറബിയുടെ കയ്യിൽ ചക്ക കൊടുത്തപ്പോ അറബിയും ചോദിച്ചത് അത് തന്നെയാണ്. നിങ്ങൾ പഴയർന്നു എന്നിട്ട് നിങ്ങൾ തൊലിയാടുന്നത് ഞാൻ കണ്ടതല്ലേ, നിങ്ങൾ തൊലിയാടുന്നത് ഞാൻ കണ്ടതല്ലേ, അതുപോലെ തന്നെ ഒരു പഴയല്ലേ ഇതും. എന്താ ഇത് കഴിക്കുമ്പോ വേറൊരു നിയമം, അത് കഴിക്കുമ്പോ വേറൊരു നിയമം, അത് വ്യത്യാസമുണ്ട്. അത്തരം ന്യായങ്ങൾ കേട്ട്, ഏതെങ്കിലും ന്യായീകരണങ്ങൾ കേൾക്കുമ്പോഴേക്ക് നമ്മൾ പേടിച്ചു പോകാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രസവിച്ച് വീണാൽ ഉടനെ ചെയ്യേണ്ടത് മുതൽ അവന്റെ മരണം വരെ എന്നല്ല,
അവന്റെ കബറിൽ എത്തിയാൽ വരെ പോരാ, ഖിയാമത്ത് നടത്തുന്നത് വരെ അവനിക്ക് അനിവാര്യമായ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ദീനിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യവും പരിശുദ്ധ ദീനിൽ ഇസ്ലാം വിട്ടുപോയിട്ടില്ല. ഇത്രയും സമ്പൂർണമായ ഒരു മതം വേറെ ഏതാണ്? ഇത്രയും പൂർണ്ണമായ ഒരു മതം വേറെ ഏതാണ് നമുക്ക് കാണിക്കാനുള്ളത്? എന്തുകൊണ്ടാണ് ഇത്രയും പരിപൂർണമായ നിലക്ക് പരിശുദ്ധ ദീനിൽ ഇസ്ലാമിനെ നമ്മൾ കാണാൻ കാരണം? ഇന്നദ്ദീന ഇന്നല്ലാഹിൽ ഇസ്ലാം, ലോകസൃഷ്ടാവായ റബ്ബിന്റെ ദീന്, ആ റബ്ബ് പഠിപ്പിച്ച മതം, അത് ഒരേ ഒരു മതമാണ്, അത് ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ, പരിശുദ്ധ ദീനിൽ ഇസ്ലാം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം പരിശോധിച്ചു നോക്കിയാൽ പരിപൂർണമാണ്. അതിൽ ഒരു വീഴ്ചയും കാണാനില്ല. ഒരു കുട്ടി ജനിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പരിശുദ്ധ ദീനിൽ ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടുണ്ട്. കുട്ടി ജനിച്ചാൽ അവന്റെ വലത് ചെവിയെ വലത് ഭാഗത്ത് ചെവിയിൽ ബാങ്ക് വിളിക്കണം, ഇടത് ഭാഗത്ത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം. എന്താണ് കാരണം? മനുഷ്യൻ പിൽക്കാലത്ത് വളർന്നു വരുമ്പോൾ അവൻ അഹങ്കാരിയായി പോകാൻ സാധ്യതയുണ്ട്. അവൻ ദുനിയാവിലേക്ക് വന്ന് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോ, ഐ ടി യുഗത്തിലെ പുരോഗതിയൊക്കെ കാണുമ്പോ ചിലപ്പോൾ അവൻ അള്ളാനെ മറന്നുപോകും. അതുകൊണ്ട് തന്നെ ജനിച്ചു വീണ കുട്ടിയുടെ കാതിലേക്ക് ആദ്യം തന്നെ അവനോട് ഓർമ്മപ്പെടുത്തുന്നതാണ് ആദ്യത്തെ വേള. ആദ്യമായി ആ കുട്ടിക്ക് കൊടുക്കുന്ന വേളാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. മോനെ, പ്രസവിച്ച ഉമ്മയല്ല വലുത്, അതേ പ്രസവിച്ച ഉമ്മയല്ല വലുത്, നിന്നെ വളർത്താൻ ചെലവിന് തരുന്ന ബാപ്പയല്ല വലുത്, ഇനി നീ ബുദ്ധി കൊണ്ടെന്തെങ്കിലും പഠിച്ചോ, അല്ലാഹു തന്ന കഥേ കഴിവ് ഉപയോഗിച്ച് നീ എന്തെങ്കിലും നേടിയെടുത്താലും നീ അള്ളാഹനേക്കാൾ വലുതാകാൻ പോകുന്നില്ല. അല്ലാഹു അക്ബർ, അവനാണ് ഏറ്റവും വലിയവൻ. ആദ്യം തന്നെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ കാതിലേക്ക് കൊടുക്കുന്ന വേള, അള്ളാഹനേക്കാളും വലിയ വേറൊരാളില്ല. ഇത് ഉറച്ചു വിശ്വസിച്ചോളും. ആദ്യമായി കുട്ടിയുടെ വലത് ചെവിയിൽ കൊടുക്കുന്ന ഉപദേശം ഇതാണ്. രണ്ടാമതായി അവന്റെ ഇടത് ചെവിയിലും കൊടുക്കുകയാണ്. അല്ല, ഇതിലെ കേട്ടിട്ട് ഇതിലെ വിട്ടുകളയാൻ പറ്റൂല. അങ്ങനെയുണ്ടല്ലോ ചില കാര്യങ്ങൾ, അങ്ങനെ കേട്ടിട്ട് ഒരു ചെവിയിൽ കേൾക്കുകയും ഒരു ചെവിയിൽ ഒഴിവാക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്? നമ്മളെ അയൽവീങ്ങളെ ഒരു കൂട്ടം ആളുകൾ ചീത്ത വിളിക്കുന്നു, വെറുതെ അയൽവീങ്ങളെ നിസാരപ്പെടുത്തുന്നു, താജുല്ലവനെ നിസാരപ്പെടുത്തുന്നു, അള്ളാഹു ദർജന ഉയർത്തി കൊടുക്കട്ടെ. അതുപോലെ നമ്മളെ വിലമാക്കളെ നിസാരപ്പെടുത്തുന്നു, അവരെ വിവരക്കുറവാണ്. നമ്മൾ ഈ ചെവിയിൽ കേൾക്കണം, മറ്റേ കാതിൽ ഒഴിവാക്കണം. അല്ലാതെ നമ്മൾ അതിന്റെ പേരിൽ വേറെ ഏതെങ്കിലും അയൽവീങ്ങളെ തിരിച്ചു ചീത്ത വിളിക്കലല്ല, അവരെ ആദരിക്കുന്ന അയൽവീങ്ങളെ പോയി തെറി വിളിക്കലല്ല, അവര് ബഹുമാനിക്കുന്ന അയൽവീങ്ങളെ തെറി വിളിക്കലല്ല, അത് ബുദ്ധിയല്ല. മറിച്ച് ഈ ചെവിയിൽ കേൾക്കുകയും ഈ ചെവിയിൽ അത് ഒഴിവാക്കുകയും വേണം. അതേ സ്ഥാനത്ത് ഇത് അങ്ങനെയല്ല, ഇത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹുവിനേക്കാൾ വലിയവനില്ല, അവനെ മറികടക്കാൻ കഴിയുന്നവരില്ല. അവൻ തന്നതേ നമ്മുടെ കയ്യിലുള്ളൂ, അവൻ തരുന്നതേ നമുക്ക് കിട്ടാനുള്ളൂ, അവൻ തടയുന്നത് വാങ്ങാൻ നമുക്ക് കഴിയൂല, അവൻ തടയുന്നത് പിടിച്ചെടുക്കാനുള്ള കഴിവ് നമുക്കില്ല. ഇത് ഉറച്ചു വിശ്വസിക്കലൊരു ഈമാനുള്ള മുഅ്മിനിന്റെ ബാധ്യതയാണ്. ആദ്യമായി കുട്ടിക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. എപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പഠിപ്പിച്ചതിന്റെ അപ്പുറം പിന്നെ നമ്മൾ ചിലതൊന്നും ആലോചിക്കാൻ പാടില്ല. എന്തിനാണ് നമസ്കാരം ഉച്ച സമയത്താക്കിയത്? നമസ്കാരം സ്വബൈക്കാക്കി കൂടായിരുന്നു. അതെന്തിനാ സ്വബൈന്റെ സമയത്ത് രണ്ടരക്കായത്താക്കിയത്, ആ സമയത്ത് നാലരക്കായത്താക്കി കൂടായിരുന്നു? മഗ്‌രിബിന്റെ സമയം വളരെ തിരക്കുള്ള സമയമല്ലേ, ആ സമയത്താക്കി കൂടായിരുന്നു രണ്ടരക്കായത്ത്? അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഇബാദത്തിന് ചെയ്യുന്ന വിഷയത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ അടിമകളാണെന്ന നിലക്കവൻ കൽപ്പിച്ചതുപോലെ ചെയ്യണം. അതല്ലേ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കാതിലേക്ക് അടിച്ചേൽപ്പിച്ചത്? അതേ ചെറിയ ചെറുപ്പത്തിൽ തന്നെ ജനിച്ചു വീണ ഉടനെ തന്നെ നമ്മളോട് പഠിപ്പിച്ചു തന്ന അല്ലാഹു അക്ബർ, അള്ളയാണ് വലിയവൻ. പിന്നെ
പിന്നെ അവനോട് പറയുന്ന വാക്കെന്താണ്? അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വിശ്വസിച്ചോളും, അല്ലാഹ് ഏകനാണെന്ന് വിശ്വസിച്ചോളും. പിന്നെ അവനോട് പറയുന്നൊരു കാര്യമാണ് പ്രായപൂർത്തിയായിട്ടില്ല, ചിന്തിക്കാനുള്ള വയസ്സെത്തിയിട്ടില്ല, ഒന്നും ആയിട്ടില്ല, പക്ഷേ ജനിച്ച കുട്ടിയുടെ മുന്നിൽ ആദ്യം തന്നെ അവനോട് പറയുന്നു നിസ്കാരത്തിന്റെ കാര്യം, അത് മുറുകെ പിടിച്ചോളണം, വളരെ ഗൗരവത്തിലെടുക്കണം. ആദ്യമായി പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ചാണ്, പിന്നെയും പറഞ്ഞത് അവന്റെ ഏകത്വത്തെ കുറിച്ചാണ്, പിന്നെ പറഞ്ഞത് അവന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ്. പിന്നെ അവനോട് പറയുന്നത് ഹയ്യാ അലൽ ഫലാഹ്, നിസ്കാരത്തിന്റെ കാര്യം. ഹയ്യാ അലൽ ഫലാഹ്, ആ നിസ്കാരം വിജയത്തിന്റെ ഏറ്റവും വലിയ നടും തൂണാണ്. അതുകൊണ്ട് നിസ്കാരം കലാക്കരുത്, ആദ്യത്തെ വേല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരായ സുഹൃത്തുക്കളോട് പറയുന്നു, എന്തു തന്നെ നഷ്ടം വന്നാലും നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ നേരത്തെ നിസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകു അവൻ തഖ്വ ചെയ്ത് നിസ്കരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഒരൊറ്റ നേരത്തെ നിസ്കാരം നമ്മൾ ഖളാക്കി പോകരുത്. ആദ്യമായി ജനിച്ച വീണ ഉടനെ തന്നെ അതിന്റെ ഗൗരവം നമ്മളെ പഠിപ്പിച്ചു തന്നു കഴിഞ്ഞിരിക്കുന്നു. ജനിച്ചു വീണ ഉടനെ തന്നെ അതിന്റെ ഗൗരവം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് നബിതങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ നമ്മളോട് പറഞ്ഞത് അത് നിസ്കാരത്തിന്റെ കാര്യമാണ്. ആ നിസ്കാരം നമ്മൾ കൈയൊഴിച്ചു പോകരുത്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മക്കളെ സഭയിന്റെ സമയത്ത് ഏതേൽപ്പിച്ച് നിസ്കരിപ്പിക്കാനുള്ളൊരു സന്മനസ് നമുക്കുണ്ടാകണം. മക്കളെ സഭയിന്റെ സമയത്ത് അവസാനം കലാകുമ്പോ അടുത്തു വരുമ്പോ വിളിച്ചാ മതി എന്ന ചിന്ത ഒഴിവാക്കണം. മക്കളെ നേരത്തെ തന്നെ കിടത്തിയിട്ട് സഭയിന്റെ മുമ്പ് തന്നെ എഴുന്നേൽപ്പിച്ച് പഠിപ്പിക്കാൻ കഴിയുമെങ്കിൽ, സഭയിന്റെ മുമ്പ് തന്നെ എഴുന്നേൽപ്പിച്ച് തഹജ്ജുദ് നിസ്കരിപ്പിച്ച് അതേ സഭയ്ക്ക് നിസ്കാരം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന വിധത്തിൽ നമ്മളെ മക്കളെ നമ്മൾ വളർത്തിയെടുക്കണം. അല്ലാതെ മക്കളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ മനസ്സിലാക്കിയത് മോനോടുള്ള ഏറ്റവും വലിയ സ്നേഹം മോനിക്ക് ഏറ്റവും നല്ല മൊബൈൽ വാങ്ങിച്ചു കൊടുക്കല, മകളോടുള്ള ഏറ്റവും വലിയ സ്നേഹം വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററൊക്കെ ഉള്ള എല്ലാ സൗകര്യമുള്ള മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കലാണ് മകളോടുള്ള ഏറ്റവും വലിയ സ്നേഹം. ഭാര്യനോടുള്ള ഏറ്റവും വലിയ സ്നേഹം അതാണ് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചുപോയോ എന്ന് നമ്മൾ സംശയിക്കേണ്ട ഒരു കാലഘട്ടമാണ്. എന്താ കാരണം? മൊബൈൽ ഫോണിന്റെ വിഷയത്തിൽ പലരും പിറകിലല്ല, എല്ലാരെ കയ്യിലും നല്ല മൊബൈൽ ഉണ്ട്. വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകൂല. പക്ഷേ ആ ദുന്യവിയായ വിഷയങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ ഒരടിയെങ്കിലും ആഹ്റത്തിന് പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കളെ സുന്നത്ത് നിസ്കാരങ്ങൾ ചെറുപ്പത്തിലേ എടുത്തു പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി, വളരെ വിശാലമായി, വളരെ ഗൗരവത്തോടെ പഠിപ്പിച്ചൊരു കാര്യമാണ് അമാനത്ത് എന്ന് പറയുന്നത്. ആ അമാനത്ത് നമ്മുടെ മക്കളോട് നമുക്ക് അമാനത്തുണ്ട്, നമ്മുടെ മക്കളോട് നമുക്ക് അമാനത്തുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നാ അറദ്നൽ അമാനത്ത് അല സമാവാതി വൽ അർദ് വൽ ജിബാൽ فَأَبَيْنَ أَنْ يَحْمِلْنَهَا وَاشْفَقْنَ مِنْهَا وَحَمَلَهَا الْإِنسَانُ إِنَّهُ كَانَ ظَلُومًا جَهُولًا. പരിശുദ്ധ ഖുർആൻ അമാനത്തിന്റെ വിഷയം എത്ര ഗൗരവത്തിലാണ് എടുത്തത്. അമാനത്ത് എന്ന പദം നമ്മൾ പരിശോധിച്ചാൽ ഖുർആനിൽ 21 സ്ഥലങ്ങളിൽ അമാനത്ത് എന്ന ലഫ്ദ് പ്രയോഗിച്ചത് കാണാൻ കഴിയും. അമാനത്തിന്റെ മലയാളം നമുക്കൊക്കെ അറിയായിരിക്കും. മോനെന്താ ഒരു അമാനത്തില്ലാത്ത കളി കളിക്കുന്നെന്ന് പറയലുണ്ടാവും നിങ്ങളൊക്കെ. അമാനത്ത് എന്നത് മലയാളത്തിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിച്ച് പരിചയമുള്ളൊരു പദമാണ്. വിശ്വാസം, ഒരു കാര്യം നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചാൽ അത് വിശ്വസിച്ചേൽപ്പിച്ച ആളെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കുക എന്നത് വലിയ ഉത്തരവാദിത്തമാണ്.
ഇരുപത്തിയൊന്ന് സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ അമാനത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ പതിനാറോളം സ്ഥലങ്ങൾ മക്കിയായ ആയത്തുകളാണ്. മക്കിയായ ആയത്ത് എന്ന് പറഞ്ഞാൽ ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയ ആയത്തുകൾ. മദീനയിലേക്ക് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുഹാജിരികളായ സഹാബത്തും ഹിജ്റ പോകുന്നതിന്റെ മുമ്പ് ഇറങ്ങിയ ആയത്തിനാണ് മക്കിയായ ആയത്ത് എന്ന് പറയുന്നത്, മക്കിയായ സൂറത്തുകൾ എന്ന് പറയുന്നത്. അതിൽ പതിനാറെണ്ണം മക്കിയാണ്, അഞ്ചെണ്ണം ഹിജ്റക്ക് ശേഷം ഇറങ്ങിയ മദനിയായ ആയത്തുകളാണ്. ഈ ആയത്തുകൾ പരിശോധിച്ചുകൊണ്ട് മഹാന്മാരായ മുൻഗാമികളായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, പതിനാറെണ്ണവും ഏകദേശവും വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹി സ്സലാമിന്റെ പേര് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ആ പദം ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെയോ ചില അമ്പിയാ മുർസലീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത്തരം ചില ആളുകളെ കുറിച്ചും വിശേഷണങ്ങളായി ഉപയോഗിച്ചിട്ടാണ് മക്കിയായ ആയത്തുകളിൽ അമാനത്ത് എന്ന പ്രയോഗം ലഫ്ള് ഉപയോഗപ്പെടുത്തിയതായി കാണുന്നത്. പക്ഷേ മദനിയായ ആയത്തിൽ അഞ്ച് ആയത്ത് മാത്രമേ മദനിയായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. അതിൽ ഭൂരിഭാഗവും ശറഇന്റെ നിയമങ്ങളെ കുറിച്ച്, നിയമങ്ങൾ പഠിപ്പിക്കുന്ന വിഷയത്തെ കുറിച്ച് വന്ന ആയത്തുകളാണ് ഈ അഞ്ച് ആയത്തുകൾ. എന്നിട്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഈ പതിനാറ് ആയത്തുകൾ പരിശോധിച്ചാൽ അതിൽ വെറും മൂന്ന് സ്ഥലത്ത് മാത്രമേ ജലാലത്തിന്റെ ഇസ്മായ അല്ലാഹ് എന്ന ഇസ്മ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. പക്ഷേ മദനിയായ വെറും അഞ്ച് ആയത്തിൽ തന്നെ അല്ലാഹ് എന്ന നാമം ഒമ്പതോളം സ്ഥലങ്ങളിൽ വെറും മൂന്ന് ആയത്തുകളിലായി ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് മഹാന്മാരായ തഫ്സീറിന്റെ പണ്ഡിതന്മാർ മുഫസ്സിരീകളെ പറഞ്ഞു, ഇത്രയും പ്രാവശ്യം അല്ലാഹ് എന്ന് ആവർത്തിച്ചതിന്റെ കാരണം അതിന്റെ ഗൗരവത്തെ കുറിച്ച് അറിയിക്കാനാണ്. ഒരു ഈമാനുള്ള മുഅ്മിനിന്റെ ജീവിതത്തിൽ അമാനത്തിനുള്ള പ്രാധാന്യത്തെ കുറിച്ച് അറിയിക്കാനാണ്. അതല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. എന്താ പറഞ്ഞത്? ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു, അമാനത്തില്ലാത്തവന് ഈമാൻ തന്നെ ഇല്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളൊക്കെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കാര്യം വിശ്വസിച്ച് ഏറ്റെടുത്താൽ വിശ്വാസത്തിൽ ഏറ്റെടുത്ത കാര്യം അത് പരിപൂർണമാക്കി വീട്ടുക എന്നത് ഈമാനിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു എന്ന് പറയാനുള്ള കാരണം. അമാനത്ത് എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ളൊരു കാര്യം. ജീവിതത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ വളരെ ഏറെ നമ്മുടെ ജീവിതത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ ആലോചിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കുല്ലുക്കും റായി കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. എല്ലാവർക്കും ഉണ്ട് ഓരോരുത്തരുടേതായ ഉത്തരവാദിത്വം. പണ്ഡിതന്മാർ അവർക്ക് അവരുടേതായ ഉത്തരവാദിത്വങ്ങളുണ്ട്. മുതഅല്ലിമീങ്ങൾ അവർക്ക് അവരുടേതായ ഉത്തരവാദിത്വങ്ങളുണ്ട്. അതുപോലെ സാധാരണക്കാരായ നമ്മളെ പോലെയുള്ള ആളുകൾ നമുക്ക് നമ്മുടേതായ ഉത്തരവാദിത്വങ്ങളുണ്ട്. അങ്ങനെ ഓരോരുത്തരെയും പരിശോധിച്ചാൽ ഭരണാധികാരികൾ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അതല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫൽ ഇമാമു റാഇൻ വൽ മസ്ഊലു അൻ റഇയതിഹി. ഭരണം ഏറ്റെടുക്കുക എന്നത് ചിലപ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരമായിരിക്കാം, വലിയ ബഹുമാനമായി നിനക്ക് തോന്നിയേക്കാം. പക്ഷേ ആ ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഭരണത്തിന്റെ കീഴിലുള്ള ആളുകൾക്ക് നീതി കൊടുക്കുക എന്നത് ഭരണാധികാരികളുടെ കടപ്പാടാണ്.
നമ്മുടെ കീഴിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവർ വിശ്വസിച്ച് നമ്മളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഭരണം അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അത് ഏറ്റെടുക്കൽ ഭരണം നടത്തുന്ന ആളുകൾക്ക് അതേ അവർക്ക് ബാധ്യതയാണ്. അതിനെക്കുറിച്ച് ഖിയാമത്ത് നാളിൽ അള്ളാഹു തആല ചോദിക്കുമെന്ന് അഷറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് തോന്നും നമുക്ക് ഭരണയില്ലല്ലോ, നമ്മളാരും ഭരണാധികാരികളല്ലല്ലോ. നിന്റെ കയ്യിലും ഒരു ഭരണം റബ്ബേൽപ്പിച്ചു തന്നിട്ടുണ്ട്, അതേതാണ്? അത് നിന്റെ വീട്ടിന്റെ ഭരണമാണ്. നിന്റെ മകള് തലമറക്കാതെ വീട്ടിലും നിറങ്ങിപ്പോയാൽ നിന്റെ മകൾ അതേ ശരീരത്തിന്റെ ബോഡി ഷേപ്പ് എടുത്ത് കാണിക്കുന്ന വസ്ത്രം ധരിച്ച് അന്യപുരുഷന്മാരുടെ കണ്ണു തെറ്റിക്കുന്ന രൂപത്തിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതേ കര ഹറാമിന് വകയുണ്ടാക്കിയോ, നിന്റെ ഉത്തരവാദിത്തമാണ് അവരെ ഇസ്ലാമിക രൂപത്തിലുള്ള വസ്ത്രവിധാരണം നടത്തുക എന്നത്. അതിനെക്കുറിച്ച് നിന്നോട് റബ്ബ് ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നമ്മൾ ആലോചിക്കണം, നമ്മുടെ ഭാര്യമാരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും, മക്കളുടെ ജീവിതത്തിന്റെ പോരായ്മകളെ കുറിച്ച് നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും, സംശയം വേണ്ട. അതേ അവനെ കുറിച്ച് അതേ അവന്റെ വീട്ടുകാരോട് ചെയ്യേണ്ട കടപ്പാടുകളും അവന്റെ വീട്ടുകാരോട് അവനവന്റെ വീട്ടുകാർക്ക് അതേ അവരുടെ ജീവിതത്തിലുള്ള ധാർമ്മികമായ ബോധത്തിനും എല്ലാം നമ്മുടെ ജീവിതത്തിൽ പങ്കുവഹിക്കണമെന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മംഗലാപുരം ഭാഗത്തൊന്നും അത്തരം സ്ത്രീകൾ ഉണ്ടാകൂല. തലമറച്ച് പുറത്തേക്ക് ഇറങ്ങണം എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളോട് അവരെ തലയിലെ മുടിയെടുത്ത് പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്ന ചില ഉമ്മമാരുണ്ട്. അത്തരം ഉമ്മമാരൊന്നും ഈ ഭാഗത്ത് ഉണ്ടാകൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഹറാമില്ലാതെ അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ച് ജീവിക്കണം എന്ന് ജീവിക്കുന്ന പെൺകുട്ടികളെ തെറ്റിലേക്ക് തന്നെ നയിച്ചു കൊണ്ടുപോകുന്ന സ്വന്തം ഉമ്മമാർ, അള്ളാഹു നമ്മളെ ഉമ്മമാരെ അത്തരം ഉമ്മമാരാക്കി മാറ്റാതിരിക്കട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കി, അതിനെ കുറിച്ച് ചോദ്യം ചെയ്യുമെന്നല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വീണ്ടും അവിടുന്ന് പറയുന്നു, വൽ മർഅത്തു ഫീ ബൈത്തി സൗജിഹാ, ഭർത്താവിന്റെ വീട്ടിൽ അതേ ഭർത്താവിന്റെ കീഴിൽ ജീവിക്കുന്ന ഭാര്യ ആ ഭാര്യയോട് അവളെ ഉത്തരവാദിത്വത്തെ കുറിച്ച് ചോദ്യം ചെയ്യുന്നതാണ്. അതേ ഭർത്താവ് വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നയാളാണ്, അല്ലെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് അതേ വീട്ടിൽ നിന്ന് സഭയിന്റെ സമയത്ത് എഴുന്നേറ്റ് ജോലിക്ക് വേണ്ടി ഇറങ്ങിപ്പോകുന്നയാളാണ്, തിരിച്ചു വരുന്നത് രാത്രിയിലാണ്, മക്കളെ നോക്കാൻ പലപ്പോഴും സമയം കിട്ടാറില്ല. ഉമ്മമാരെ, നിങ്ങളോട് അതിനെ കുറിച്ച് ചോദ്യം ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ മക്കളെ നമ്മളാണ് വളർത്തിയെടുക്കേണ്ടത്, നമ്മുടെ മക്കളെ നമ്മളാണ് വളർത്തിയെടുക്കേണ്ടത്. ജീവിതത്തിന്റെ പോരായ്മകൾ നോക്കി കണ്ടെത്തിയിട്ട് ആ മക്കൾക്ക് തിരുത്തെഴുതി കൊടുത്ത് മക്കളെ നല്ല നിലക്ക് വളർത്തിയെടുക്കല് ഉമ്മമാരെ നമുക്ക് ബാധ്യത. അത് ആ നിലക്ക് വളർത്തിയില്ലെങ്കിൽ അതിനെ കുറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യമുണ്ടെന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത്, വൽ ഖാദിമു, അതേ ഖിദ്മത്ത് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അടിമകളായ ആളുകൾ, ഫീ മാലി സയ്യിദിഹി, അവന്റെ അതേ അവന്റെ മുതലാളിയുടെ സമ്പത്തിൽ, അവന്റെ മുതലാളിയുടെ സമ്പത്തിൽ തൊഴിലാളിയെ ചോദ്യം ചെയ്യുന്നതാണ്. തൊഴിലാളിയെ വഞ്ചിച്ച് പണമുണ്ടാക്കുന്നത് മുതലാളിമാരെ വഞ്ചിച്ച് പണമുണ്ടാക്കുന്ന തൊഴിലാളികളുണ്ടെങ്കിൽ, മുതലാളിമാരുടെ പണം പോക്കറ്റടിക്കുന്നവരുണ്ടെങ്കിൽ, മുതലാളി കാണാത്ത നിലക്ക് പണം കഥയെ കട്ടെടുക്കുന്നവരുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് നമ്മൾ മറന്നുപോകരുത്. മുതലാളിയുടെ പണത്തെ കുറിച്ച് തൊഴിലാളികളായ അടിമയോട് ഉടമയുടെ പണത്തെ കുറിച്ച് ചോദ്യം ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെല്ലാവർക്കും അവരുടേതായ ഉത്തരവാദിത്വങ്ങളുണ്ട്, ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്വമുണ്ട്, വീട്ടിന്റെ ഭരണം നടത്തുന്ന പുരുഷന്മാർക്കുണ്ട്. ആ ഭരണത്തിന് എല്ലാ നിലക്കും പിന്തുണ പ്രഖ്യാപിക്കുകയും
അവരോടൊപ്പം സന്തോഷത്തിൽ സ്നേഹപൂർവ്വം ജീവിക്കുകയും ചെയ്യുന്ന ഭാര്യമാർക്ക് വീട്ടിന്റെ ഭരണത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരു ബോധത്തോടുകൂടിയായിരിക്കണം നമ്മുടെ ജീവിതം. പരിശുദ്ധ ഖുർആൻ അമാനത്തിൽ നൽകിയ പ്രാധാന്യം എത്രയാ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു, ഇന്നറുദിനൽ അമാനതല സമാവാതി വല്ലർ വൽ ജിബാൽ, പർവ്വതങ്ങളെ നേരെ ആകാശഭൂമിക്ക് നേരെ. അതേ നമ്മൾ അമാനത്തിന് കൊടുത്തപ്പോൾ വശ്വക്കന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂല. മനുഷ്യനോട് പർവ്വതങ്ങളോടും അതുപോലെ ആകാശഭൂമിയോടും ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ അവരത് ഏറ്റെടുത്തില്ല. മഹാന്മാരായ ഈ അമാനത്ത് ഏറ്റെടുക്കാൻ വേണ്ടി, തക്ലീഫ് ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവരത് ഏറ്റെടുക്കാൻ തുനിഞ്ഞില്ല, ധൈര്യം കിട്ടിയില്ല. ആ സമയത്ത് അമാനത്തിന് ഏറ്റെടുത്തവൻ മനുഷ്യനാണ്. ഇവിടുത്തെ അമാനത്തിന്റെ അർത്ഥം ചില മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ഫർളായ കാര്യങ്ങളാണ് ജീവിതത്തിൽ ഒരു മനുഷ്യന് കൽപ്പിക്കപ്പെട്ട ഫർളായ കാര്യങ്ങൾ മുഴുവനും ആ അമാനത്തിൽ പെട്ട് കഴിഞ്ഞു. ഇടയ്ക്ക് ഞാൻ പറയാം, സിറാജുൽ ഹുദയുടെ കലണ്ടർ നിങ്ങൾക്കൊക്കെ കിട്ടും, ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാകും. എന്നാലും നിങ്ങൾ കൊണ്ടുവന്ന സ്ഥിതിക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ എല്ലാവരും വാങ്ങണം, അള്ളാഹു തലമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയുമ്പോൾ കലണ്ടറിന് പൈസ കൊടുക്കണ്ട, ആമീൻ വെറുതെ പറയുന്നതിന് കുഴപ്പമില്ല, ആവശ്യമുള്ളത് കിട്ടുമല്ലോ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അമാനത്തിനെ ഏൽപ്പിച്ചപ്പോൾ അതേറ്റെടുക്കാൻ പർവ്വതങ്ങളും ആകാശഭൂമിയും വിലങ്ങി. പക്ഷേ ഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അതേറ്റെടുത്തു. ഈ അമാനത്തിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ഈ അമാനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫർളായ കാര്യങ്ങളാണ്. ചില പണ്ഡിതന്മാര് പറഞ്ഞു, അല്ല, തക്ലീഫ്. തക്ലീഫ് എന്ന് പറഞ്ഞാൽ കൽപ്പനകൾ, ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളും ജീവിതത്തിൽ കൈവയ്ക്കേണ്ടതുമായ കാര്യങ്ങൾ ആ കൽപ്പനകളാണ്. ചില മഹാന്മാര് പറഞ്ഞു, അതല്ല, ബുദ്ധിയെയാണ് മനുഷ്യന് കൊടുത്തത്. അത് പർവ്വതങ്ങൾക്കും അതുപോലെ ആകാശഭൂമിക്കും കൊടുത്തപ്പോൾ അവരത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഏതുപോലെ ഇബിലീസിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബിലീസ് വിലങ്ങിയത് പോലെയല്ല. ഇബിലീസിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഇബിലീസ് അതിന് കൂട്ടാക്കിയില്ല, അവന്റെ കിബർ അതിന് സമ്മതിച്ചില്ല. അതുപോലെ ധിക്കാരം കൊണ്ടല്ല, മറിച്ച് അവരല്ലാഹുവിന്റെ മുമ്പിൽ തായ്മ കാണിച്ചു, റബ്ബേ നീ ഞങ്ങൾക്ക് ബുദ്ധി തന്നു, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് നീ ഏൽപ്പിച്ചൊരു കാര്യം ഞങ്ങൾക്കത് പൂർത്തിയാക്കി വിട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് നിന്റെ ശിക്ഷ ഏറ്റെടുക്കാൻ കഴിയില്ല. റബ്ബേ നിന്റെ ശിക്ഷ താങ്ങാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. ആ നിലക്ക് പർവ്വതങ്ങളും അതുപോലെ ആകാശഭൂമിയും റബ്ബിനോട് താടുകൾ, റബ്ബേ ഞങ്ങൾക്കതിന് കഴിവില്ലെന്ന് പറഞ്ഞവർ ഒഴിഞ്ഞുമേറിയപ്പോൾ റബ്ബവർക്ക് നല്ല നിലക്ക് വിട്ടുവീഴ്ച കൊടുത്തു. പക്ഷേ വഹമലഹൽ ഇൻസാൻ, മനുഷ്യനത് ഏറ്റെടുത്തു പോയി. ഇന്നഹു കാന ളലൂമൻ ജഹൂല. എപ്പോഴാണ് മനുഷ്യൻ ഇത് ഏറ്റെടുത്തത്? മനുഷ്യൻ എപ്പോഴാണ് ഇത് ഏറ്റെടുത്തത്? അതേ പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് പറയുകയാണ്, മനുഷ്യനോട് ചോദിച്ചപ്പോൾ, ആലമുൽ അർവാഹിൽ വെച്ച് റബ്ബ് ചോദിച്ചപ്പോൾ, നദി അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലയോ? അതേ ഖാലു ബലാ, അവരാ സമയത്ത് റബ്ബിന്റെ മുന്നിൽ അത് സമ്മതിച്ചു പോയി. ആ നിലക്ക് ആലമുല്ലർവാഹിൽ വെച്ച് റബ്ബിന്റെ തീരുമാനം ഏറ്റെടുത്തു വാങ്ങിയ മനുഷ്യൻ
ആ മനുഷ്യനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു ഫഹമലഹൽ ഇൻസാന ഇന്നഹു കാന ളലൂമൻ ജഹൂല ഇത് ഏറ്റെടുത്തിട്ട് ജീവിതത്തിൽ ചെയ്യാതെ പോയാൽ ഈ അമാനത്ത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഏറ്റുവാങ്ങി ആ ഏറ്റുവാങ്ങിയ അമാനത്ത് ജീവിതത്തിൽ അവൻ ചെയ്യുന്നില്ലെങ്കിൽ അവനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു അവനാണ് ഏറ്റവും വിവരമില്ലാത്തവൻ ഏറ്റവും വിവരമില്ലാത്തവൻ അവനാ. എന്താണ് കാരണം? അവൻ ഏറ്റെടുത്ത കാര്യം അവൻ ജീവിതത്തിൽ ചെയ്തില്ല എന്നത് തന്നെയാണ് അവന്റെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ ഏറ്റവും വലിയ കാര്യം. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു അവൻ വിവരമില്ലാത്തവനായി പോയി, വിവരമില്ലാത്തവനായി പോയി. അവനിക്ക് ബുദ്ധി കൊടുത്തു നമ്മൾ, അവനിക്ക് ചിന്തിക്കാനുള്ള അവസരം കൊടുത്തു, ആലോചിക്കാനുള്ള അവസരം കൊടുത്തു. എന്നിട്ടോ അതുകൊണ്ടും തീർന്നില്ല. എത്ര ഉസ്താദുമാരാ വയല് പറയുന്നത്, എന്നാ വയല് കൊണ്ട് മാത്രം തീർന്നോ? ഇല്ല, അഞ്ചു നേരം കൃത്യമായി വയല് പറയുന്നില്ലേ നമ്മുടെ പള്ളികളിൽ? അഞ്ചു നേരം കൃത്യമായി വയല് പറയുന്ന മുഅ്മിനീങ്ങളോട് അതേ അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലയാണേ മോനെ വലിയവൻ, അവനേക്കാൾ വലിയവനില്ല, അവനെ മറികടക്കാൻ കഴിയുന്ന സൃഷ്ടിയില്ല. നിന്റെ ദുന്യവിയായ ശാസ്ത്രീയ പുരോഗതിയോ അല്ലെങ്കിൽ ദുന്യാവിൽ നീ കാണുന്ന ഏതെങ്കിലും പുരോഗതിയോ കണ്ടിട്ട് നീ പെട്ടുപോകണ്ട. എന്നിട്ട് മനുഷ്യനെ വിളിച്ച് ഉപദേശിക്കുകയാണ് അഞ്ചു നേരം പള്ളിയിൽ നിന്ന്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. മനുഷ്യാ, നിന്റെ ജീവിതത്തിൽ നീ ഏറ്റവും മുറുകെ പിടിക്കേണ്ടത് നിന്റെ ഈമാനാണ്. ഈമാനിന് കേടുപാട് വരുന്നൊരു പ്രവർത്തനവും ജീവിതത്തിൽ ചെയ്തേക്കരുത്. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നൊരു പ്രവർത്തനത്തിനും തുനിഞ്ഞേക്കരുത്. ആലിമീങ്ങളെ ചീത്ത വിളിക്കുക എന്നത് ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ കാരണമാണ്. ആലിമീങ്ങളെ മാംസം നഞ്ഞാണ്. അതുകൊണ്ട് നീ ആലിമീങ്ങളെ ചീത്ത വിളിക്കണ്ടോ? ആലിമീങ്ങളെ നിസാരപ്പെടുത്തണ്ടോ? മുതഅല്ലിമീങ്ങളെ കുറവാക്കി കാണണ്ടോ? പ്രത്യക്ഷത്തിൽ നോക്കിയാൽ മുതഅല്ലിമീങ്ങൾ അവരെ കയ്യിൽ ചിലപ്പോൾ പണമില്ലാത്തവരാകാം. പ്രത്യക്ഷത്തിൽ നിങ്ങൾ നോക്കിയാൽ ഭൗതികപരമായി ചിലപ്പോൾ അവർ പിറകിലായിരിക്കാം. അവർ ചിലപ്പോൾ വീടുകൾ, ചെറിയ വീടുകളിൽ ജീവിക്കുന്നവരായിരിക്കാം. ചിലപ്പോൾ ദുന്യവിയായ വിഷയത്തിൽ അവർ പിറകിലായിരിക്കാം. പക്ഷേ അവർ റബ്ബിന്റെ മാലാക്കമാരുടെ ചിറകിന്റെ അടിയിൽ അതേ സന്തോഷപൂർവ്വം ജീവിക്കുന്നവരാണ്. ഇൽമിന്റെ അഹ്ലുകാരം നസറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുതഅല്ലിമീങ്ങൾക്ക്, ഇൽമ് തേടുന്നവർക്ക് മലക്കുകൾ തന്നെ ചിറക് വിരിച്ചു കൊടുക്കുമെന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നീ ഒരിക്കലും കിബറനായി പോകണ്ട. നീ എപ്പോഴും താഴ്മയോടെ ജീവിച്ച് അല്ലാഹുവിൽ പൂർണ്ണമായ വിശ്വാസം നിനക്കുണ്ടാകണം. അതുകൊണ്ട് മാത്രം പോരാ, അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, റസൂലുള്ളാഹിനെ വിശ്വസിക്കുന്നില്ല. അത്തരം ധിക്കാരികളെ കൂട്ടത്തിലും പെട്ടുകൂടാ. വെറും നാട്ടിൽ എസ് എസ് എഫിന്റെയോ എസ് ഐ എസിന്റെയോ മഹലിന്റെയോ കയ്യിൽ വേലർക്കോ മാത്രം പറഞ്ഞു തരുന്നതല്ല. ദിവസവും അഞ്ചു നേരം നമുക്ക് പള്ളിയിൽ നിന്ന് പറഞ്ഞു തരുന്ന വേല, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. റസൂലുള്ളാനെ അംഗീകരിക്കാതെ ഈമാൻ പൂർത്തിയാകൂല. റസൂലുള്ളാനെ ഇകഴ്ത്തിയിട്ട് ഈമാൻ പൂർത്തിയാകൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തരം താഴ്ത്തി കെട്ടിയിട്ട് സ്വർഗത്തിൽ സന്തോഷത്തോടെ കടക്കാമെന്ന ധാരണ മനസ്സില് വേണ്ട. എന്താണ് കാരണം? സ്വർഗത്തിന് ഒരുപാട് കവാടങ്ങളുണ്ട്, ഒരുപാട് കവാടങ്ങളുണ്ട്. ആ കവാടങ്ങളിലെല്ലാം എഴുതി വെച്ചിരിക്കുന്ന നാമം അല്ലാഹ്, ഒന്ന് രണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതില്ലാത്തൊരൊറ്റ കവാടവും സ്വർഗത്തിലില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം അംഗീകരിക്കാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരവ് അംഗീകരിക്കാതെ സ്വർഗത്തിൽ കടന്നു കളയാമെന്ന് തെറ്റിദ്ധരിക്കരുത്. എത്രത്തോളം അർശിന്റെ അടുക്കൽ വരെ എഴുതപ്പെട്ടിട്ടില്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്. അതുകൊണ്ടല്ലേ അമ്പിയാക്കളിൽ ചിലര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെച്ചിട്ട് ശഫാഅത്ത്, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തി എന്ന് കിതാബിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നില്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ആദരവാണ്. അത് അംഗീകരിക്കാതെ ഇമാം പൂർത്തിയാകൂല. അതെല്ലാ ദിവസവും ഓർമ്മിപ്പിക്കുകയാണ്, നീ പുത്തമ്പാനികളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്, വലിയ വയലാണ്. എല്ലാ ദിവസവും അഞ്ചു നേരം നമ്മളോട് പറയുന്ന വയല്, പുത്തംവാദികളെ സസിൽ നീ പോയിരിക്കരുത്. എന്താണ് കാരണം? അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അവൻ റസൂലുള്ളാഹിന്റെ ബഹുമാനം അംഗീകരിക്കുന്നില്ല, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണക്കാരനാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറും ഒരു സാധാരണക്കാരനാണെന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അംബിയാ മുർസലീങ്ങളുടെയും ശരീരം, ശറഫാക്കപ്പെട്ട ശരീരം മണ്ണ് തിന്നു എന്ന് പച്ചയായി എഴുതി വെക്കുന്നതിന് മടിയില്ലാത്ത പുത്തൻവാദികളെ സദസ്സിൽ പോയിരുന്നു ഈമാൻ കളയരുതേ ഉമ്മമാരെ. സദസ്സിൽ മാത്രല്ല, ചിലപ്പോ പുത്തൻവാദികൾ നമ്മളെ ഈമാൻ കളയാൻ വേണ്ടി സീഡിയോ ആയിട്ട് ചിലപ്പോ വീട്ടിൽ വരും. എന്നാ അവിടെ വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് കേൾക്കാൻ പറ്റുമോ? പറ്റൂല. എന്താ കാരണം? നമ്മൾ വിവരമില്ലാത്തവരാണ്. വിവരമില്ലാത്ത നമ്മളെ അവർ പതിയെ വഞ്ചിച്ചേക്കും. അതുകൊണ്ട് തന്നെ പുത്തൻവാദികളെ മജ്ലിസിൽ പോയി ഇരിക്കുന്നതിനെ കുറിച്ച് ഇമാമുനൽ ഗസാലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, അത് ഹറാമാണ്, ഒരിക്കലും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. എല്ലാ ദിവസവും നമ്മളോട് പറയുന്ന വേളാണ് അല്ലാഹുവിനെ അംഗീകരിക്കണം, അവന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കണം. പിന്നെയോ ഹയ്യാലസ്സലാ, നിസ്കാരത്തിന്റെ വഴിയിൽ വരളും. വിജയത്തിന് ആവശ്യമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ കൊണ്ടുവരേണ്ട സർവകാര്യങ്ങളും അവൻ ജീവിതത്തിൽ കൊണ്ടുവരളും. ഹയ്യാലൽ ഫലാഹ്, പരിശുദ്ധ ഖുർആൻ പതിയെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ദഅവത്ത് നടത്തുകയല്ലേ എല്ലാ ദിവസവും? ഇതല്ലേ ഏറ്റവും വലിയ ദഅവത്ത്? ഇതല്ലേ ഏറ്റവും വലിയ ദഅവത്ത്? അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, അവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ എത്തിയാൽ ഞങ്ങൾക്ക് ദഅവത്ത് എത്തിയിട്ടില്ല എന്ന് പറയാൻ അവർക്ക് വകയില്ല. എന്താ കാരണം? ലോകത്തിന്റെ ഏത് ഭാഗത്താ ബാങ്കില്ലാത്തത്? ലോകത്തിന്റെ ഏത് ദിക്കിലാ ബാങ്കില്ലാത്തത്? ബാങ്കിനെ കുറിച്ച് അറിയാത്തവരാരാ ഉള്ളത്? എല്ലാവർക്കും അറിയാം, അത് ഏറ്റവും വലിയ ദൈവത്താണ് ബാങ്ക് വിളി. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്കുള്ള വിളിയാണ്, വിജയത്തിലേക്കുള്ള വിളിയാണ്. ആ ദൈവത്തിലേക്ക് വിളിക്കുമ്പോൾ ഉമ്മമാരെ, നമ്മുടെ വീടുകളിൽ കിടന്നുറങ്ങുന്ന ഭർത്താവിനെ തട്ടി വിളിച്ചിട്ട് സബയിന്റെ സമയത്ത് ജമാഅത്തിന് പള്ളിയിലേക്ക് പോകാനെന്ന് പറയണേ. ജീവിതത്തിൽ ജമാഅത്തിന് പ്രാധാന്യം കൊടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കളും, ജീവിതത്തിൽ മക്കളോട് ജമാഅത്തിന് പോകാൻ വേണ്ടി പറഞ്ഞു കൊടുക്കളും. അത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്നതാണ്. അവസാന നിമിഷം അവിടുന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത സമയമെത്തിയ സമയമെത്തിയപ്പോൾ പോലും ജമാഅത്ത് കൈയൊഴിഞ്ഞിട്ടില്ല. സഹാബത്തിന്റെ തോളിൽ കൈയേറ്റിയിട്ട് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീന മുനവ്വറയിലെ പള്ളിയിലേക്ക് കുത്തി നടന്നുകൊണ്ട് ജമാഅത്തിന് പങ്കെടുത്തു എന്ന് ചരിത്രം പറഞ്ഞെങ്കിൽ, ഓ എന്റെ ചെറുപ്പക്കാരായ കൂട്ടുകാരെ, ആരോഗ്യമുള്ള സമയത്ത് ജമാഅത്തിന് പങ്കെടുത്തു, ആരോഗ്യമില്ലാത്ത സമയത്ത് പള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും, ആരോഗ്യമില്ലാതെ കിടന്നു പോയാലും നിങ്ങൾക്ക് ജമാഅത്തിന് പങ്കെടുത്ത് കൂലി കിട്ടാൻ അത് കാരണമാണ് കേട്ടോ. ആരോഗ്യമുള്ള സമയത്ത് അതേ നമ്മൾ അള്ളാഹുവിനെ ആരാധന എടുക്കുന്നവരാകളും
ഏറ്റവും വലിയ അമാനത്ത്, ഏറ്റവും വലിയ അമാനത്ത് റബ്ബിനോടുള്ള അമാനത്തല്ലേ? ആമാനത്ത് പൂർത്തിയാക്കി വീട്ടും നാം. അതെ, ആമാനത്ത് പൂർത്തിയാക്കി വീട്ടും ഒരു മുഅ്മിനായ മനുഷ്യൻ. ആ മനുഷ്യന് മൂന്നിനം അമാനത്തുകളും പൂർത്തിയാക്കി വിട്ടാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുകളും ഒറ്റ അമാനത്തുകൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് ഇമാമുൻ റാസി റളിയല്ലാഹു പറയുന്നത്. അതേതാണ് മൂന്നിനം അമാനത്ത്? ഒന്ന്, അമാനത്തുൽ അബ്ദി മഅ റബ്ബിഹി, അവന്റെ റബ്ബിനോട് അടിമക്കുള്ള അമാനത്ത്. അതെന്താണ്? ജീവിതത്തിൽ കൈയൊഴിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ കൈയൊഴിക്കണം. അത് സുകാര്യമാകട്ടെ, ആരും കാണുന്നതാകട്ടെ കാണാത്തതാകട്ടെ, ആര് കണ്ടില്ലെങ്കിലും കാണുന്നൊരു രാജാവുണ്ടെന്ന ബോധത്തോടെ കൈയൊഴിക്കുന്നവനാകണം. ഏറ്റവും വലിയ അമാനത്ത്, ഈ അമാനത്ത് പൂർത്തിയാക്കി വീട്ടുന്ന മനുഷ്യന് അമാനത്തുൽ അബ്ദി മഅന്നാസ്, ജനങ്ങളോടുള്ള അമാനത്ത് പൂർത്തിയാക്കി വീട്ടാതിരിക്കാൻ കഴിയൂല. ജനങ്ങളോടുള്ള അമാനത്ത് പൂർത്തിയാക്കി വീട്ടാതിരിക്കാൻ കഴിയൂല. എന്താണ് കാരണം? അള്ളാനെ ഭയപ്പെടുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് അന്യന്റെ സമ്പത്ത് കട്ടെടുക്കാൻ കഴിയൂല, മറ്റുള്ളവനെ വഞ്ചിക്കാൻ കഴിയൂല. അമാനത്തിന്റെ എതിരല്ലേ വഞ്ചന എന്ന് പറയുന്നത്? അമാനത്ത് ഈമാനുള്ള മുഅ്മിനീകൾക്ക് വഞ്ചിക്കാൻ കഴിയുമോ? കഴിയൂല. അതല്ലേ ഞാൻ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ഹദീസ്, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു, അമാനത്തില്ലാതെ ചതിയന്മാരെ കൂട്ടത്തിൽ പെട്ടുപോകുന്നവനാണോ? ചതിയന്മാരെ കൂട്ടത്തിൽ പെട്ടവനാണോ? അവർക്ക് ഈമാൻ തന്നെ ഇല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ അമാനത്ത് എന്താണ്? അവന്റെ സ്വന്തം ശരീരത്തോട് അവൻ ചെയ്തു കൊടുക്കേണ്ട അമാനത്താണ്, സ്വന്തം ശരീരത്തിനോട് ചെയ്യേണ്ട അമാനത്താണ്. ഈ മൂന്ന് അമാനത്തും ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു ഏറ്റവും വലിയ അമാനത്തായ ലോക സൃഷ്ടാവായ റബ്ബ്, ആ റബ്ബ് നമ്മളെ കയ്യിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്തെടുക്കുന്ന മുഅ്മിനായ മനുഷ്യന് കൈയൊഴിക്കാൻ കഴിയൂല. وَإِذْ أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ مِنْ ظُهُورِهِمْ ذُرِّيَّتَهُمْ وَأَشْهَدَهُمْ بِشُهَدَاءِ الْقُرْآنِ مَرِينَا لَا أَنفُسِهِمْ مَلَسْتُ بِرَبِّكُمْ قَالُوا بَلَى شَهِدْنَا അവരെ നമ്മൾ ആദം നബി അലൈഹി സ്വലാമിന്റെ മുതുകിൽ നിന്ന് ഇറക്കുന്നതിന്റെ മുമ്പ് സർവ റൂഹുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മൾ ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലയോ? ഞാൻ നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന രാജാവായ റബ്ബല്ലയോ? മറുപടി, കാലൂ ബല ശഹീദിനാ, ഞങ്ങളതിന് സാക്ഷിയാണ് അല്ലാഹ്. അവരെങ്ങനെ പറഞ്ഞു? പക്ഷേ പരിശുദ്ധ ഖുർആൻ പറയുന്നു, അന്തഖൂലൂ യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻഹാദാ ഗാഫിലീൻ, ഈ അമാനത്തിനെ കുറിച്ച് മറന്നു പോകുന്ന മനുഷ്യൻ, ഈ അമാനത്തിനെ കുറിച്ച് ബോധമില്ലാത്ത മനുഷ്യൻ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ അവന്റെ ഗഫലത്തിനെ കുറിച്ച് ഓർത്ത് കരയും. അവൻ റബ്ബിന്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയ അമാനത്ത് നഷ്ടപ്പെടുത്തിയവനാണ്, അവൻ റബ്ബിനോട് പറഞ്ഞ വാക്ക് കൈയൊഴിച്ചവനാണ്. അത്തരം ആളുകളെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ആ മഹത്തായ ആശയം അറിയുകയും അത് പഠിക്കുകയും ചെയ്തു. അലസ്തു ബിറബ്ബിക്കും എന്ന് ചോദിച്ചു എന്നും ഖാലൂ ബലാ ശഹീദിനാ, നിങ്ങളതിന് സാക്ഷിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു. എന്നിട്ടോ? എന്നിട്ടും അല്ലാഹനെ മറന്ന് ജീവിച്ച മനുഷ്യൻ അവനേക്കാൾ പരാജിതനായ മറ്റാരുണ്ട്? അതുകൊണ്ട് തന്നെ എന്റെ ഈമാനുള്ള മുഅ്മിനീകളോട് ഞാൻ പറയുന്നു, അല്ലാഹുവിനോടുള്ള അമാനത്ത് പൂർത്തിയാക്കി വിട്ടുന്നവരാകളും നമ്മൾ. ആ അമാനത്തിന്റെ ഭാഗം തന്നെയാണ്, ആ അമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യന് ഒരു മനുഷ്യനോടുള്ള അമാനത്താണ് അവന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ അവന്റെ സമ്മതം കൂടാതെ പ്രവേശിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മള് പലരും കണ്ടാൽ ആദ്യം തന്നെ
അഭിവാദ്യം ചെയ്യുന്നത്. ഹയ്യത്തുൻ സബാഹൻ അല്ലെങ്കിൽ ഹയ്യത്തുൻ മസാഅ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ആളുകളെല്ലാരെയും കണ്ടുമുട്ടുന്നത്. സലാം പറയാൻ പലപ്പോഴും പലർക്കും മടിയാണ്. സ്വന്തം ഭാര്യനോട് സലാം പറയാൻ മടിയാണ്, ഭാര്യമാരോട് സലാം പറയണം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ, ഉമ്മനോട് സലാം പറഞ്ഞിട്ട് കയറി ചെല്ലണം വീട്ടിലേക്ക്. അതല്ലേ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്? ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയൊരു അമാനത്തായി എണ്ണിയൊരു കാര്യമാണ്, നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് കയറുമ്പോ സമ്മതം ചോദിക്കാതെ നമ്മൾ മറ്റുള്ള അന്യന്റെ വീട്ടിലേക്ക് കടക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ വളരെ വിശദമായി പറഞ്ഞൊരു കാര്യമാണ്, ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. യാ അയ്യുഹല്ലദീന അമനു, സത്യവിശ്വാസികളെ വിളിച്ചിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നില്ല, തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഗ്നിസു വതുസല്ലിമു അലാ അഹ്ലിഹാ ദാലികും ഖൈറുൽ ലക്കും ലഅല്ലകും തദക്കറൂൻ. വലിയ അഭിമാനമാണല്ലോ എല്ലാവർക്കും. ഗുഡ് നൈറ്റ് എന്ന് പറയുന്ന ലാസ്റ്റ് ഉറങ്ങാൻ പോകുമ്പോ അതെല്ലാവർക്കും വലിയ ബഹുമാനമാണ്. ഓൻ ഇംഗ്ലീഷ് അറിയാ, അതാണ് വലിയ ബഹുമാനം. എന്നാൽ അതാണ് ഏറ്റവും പഴഞ്ചൻ. ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകൾ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിങ്ങൾ അന്യന്റെ വീട്ടിലേക്ക് കയറുന്നതിന്റെ മുമ്പ് വതുസല്ലിമു അലാ അഹ്ലിഹാ, നിങ്ങൾ അവരോട് സലാം പറഞ്ഞ് അവരെ സമ്മതം കിട്ടിയിട്ട് കയറണം എന്ന് പറയുന്നതിന്റെ മുമ്പ്, ജാഹിലിയ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ ഉപയോഗിച്ച പദമാണ് ഹയ്യത്തും മസാഅൻ, ഹയ്യത്തും സബാഹൻ എന്ന പ്രയോഗം. ഗുഡ് മോർണിംഗ്, അത് മുമ്പ് കാലത്തുള്ളതാണ്. അതാണ് ഏറ്റവും പഴഞ്ചൻ. പഴഞ്ചനായതിന്റെ പേരിലാണ് സലാം ഒഴിവാക്കുന്നതെങ്കിൽ, സലാം പറഞ്ഞത് കൊണ്ട് പഴഞ്ചനായി പോകുന്ന മേടിച്ചിട്ടാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അതിനേക്കാളും പഴഞ്ചനാണ് നിങ്ങൾ പറയുന്ന ഗുഡ് മോർണിംഗ്. അതിന്റെ പേരിൽ നമ്മൾ സലാം കൈവയ്ക്കുന്നവരാകരുത്. സലാം പറഞ്ഞാൽ അത് മടക്കുക എന്നത് വലിയൊരു അമാനത്താണ്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു, നിങ്ങൾ അന്യന്റെ വീട്ടിലേക്ക് കടക്കുമ്പോൾ നിങ്ങളവരെ സമ്മതം ചോദിക്കാതെ നിങ്ങളവരെ വീട്ടിലേക്ക് കടക്കരുത്. ലാലിക്കും ഖൈറുൽ ലക്കും ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ഉത്ബുദ്ധരാകണം, ബുദ്ധിയുള്ളവരാകണം, ചിന്തിക്കുന്നവരാകണം. അത്തരം ആളുകളായാൽ അത് ഖൈറാണ് കേട്ടോ, അത് മനസ്സിലാക്കാൻ പിന്നെ കുറേ ചിന്തിക്കേണ്ടത് വരൂല. സലാം പറഞ്ഞിട്ടല്ലാതെ നിങ്ങൾ അന്യന്റെ വീട്ടിലേക്ക് കടക്കരുത്. ഈ ആയത്തിറങ്ങിയതിനെ കുറിച്ച് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു. അതേ അൻസാരികളുടെ കൂട്ടത്തിൽ പെട്ടൊരു പെണ്ണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്ന് പറയുന്നു, യാ റസൂലുള്ളാഹ്, നമ്മള് വീട്ടിലുള്ള സമയത്ത് ചിലപ്പോൾ ബാപ്പയും മക്കളും ഒക്കെ വീട്ടിന്റെ അകത്തേക്ക് നമ്മുടെ റൂമുകളിലേക്ക് സമ്മതമില്ലാതെ കയറി വരുന്നു. ഞങ്ങളാകട്ടെ ആ സമയത്ത് അവര് ഞങ്ങൾ ആ വേഷത്തിലും ഞങ്ങളുള്ള രൂപത്തിലും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കി തരണം. ഞങ്ങൾ അതിനെന്താ ചെയ്യേണ്ടത് എന്ന് അൻസാരികളെ കൂട്ടത്തിൽപ്പെട്ടൊരു പെണ്ണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ ഈ ആയത്ത് ഇറങ്ങി എന്നാണ് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അല്ല, ബഹുമാനപ്പെട്ട സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു കുട്ടിയെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ചപ്പോൾ ആ കുട്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുട്ടി കാണാൻ ഇഷ്ടപ്പെടാത്തൊരു വേഷവിധാനത്തിലുള്ള സമയത്ത് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അത് വേദനയുണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് വിവരം പറഞ്ഞപ്പോൾ ഈ രണ്ട് സംഭവം നടന്നപ്പോഴാണ് പരിശുദ്ധ ഖുർആനിൽ ഈ ആയത്തിറങ്ങിയത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലു ബുയൂത ഗൈറ ബുയൂതികും ഹത്താ തസ്തഗ്നിസു വതുസല്ലിമു അലാ അഹ്ലിഹാ. ആ വീട്ടുകാരോട് സമ്മതം ചോദിച്ചിട്ടല്ലാതെ നിങ്ങൾ അവരെ വീട്ടിലേക്ക് കയറാൻ പാടില്ല. ഫഇല്ലം തജിദു ഫീഹാ അഹദ, നിങ്ങൾക്കൊരാളെയും അവിടെ കിട്ടിയില്ല, ഒരാളും നിങ്ങൾക്ക് മറുപടി തന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒരാളും ഇല്ല എന്ന
فلا تدخلوها حتى يؤذن لكم നിങ്ങൾക്ക് സമ്മതം കിട്ടുന്നതുവരെ നിങ്ങൾ അവരുടെ വീട്ടിലേക്ക് കയറിയേക്കല്ലോ وإن قيل لكم يعني ألا നിങ്ങളോട് പറഞ്ഞു ഇർജിയോ മടങ്ങി പോയിക്കോളൂ ഇപ്പോ നിങ്ങൾ വീട്ടിൽ കയറാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു ഇർജിയോ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ ഫർജിയോ നിങ്ങൾ മടങ്ങി പോകളും ഹു അസ്കാലകും അത് നിങ്ങളുടെ ചരിത്ര ശുദ്ധിക്ക് ഏറ്റവും നല്ലതാണ് നിങ്ങളോട് ഇപ്പോൾ കയറാൻ പറ്റില്ല തിരിഞ്ഞു പോകളും മറ്റൊരു സമയത്ത് വിളിക്കളും അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് വരണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള സന്മനസ്സുകളും അതല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതേ സഹാബിയുടെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ ഏത് സഹാബിയാണ് ഖൈസ് ബിൻ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറയുന്നു എന്റെ വീട്ടിലേക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് വീട്ടിന്റെ പടിവാതിക്കലിൽ നിന്നു വീട്ടിന്റെ പടിവാതിക്കലിൽ നിൽക്കുമ്പോ എങ്ങനെയാ നിൽക്കേണ്ടത് വീട്ടിന്റെ വാതിൽ തുറക്കുന്നത് പെണ്ണാണെങ്കിൽ ആ പെണ്ണിനെ കാണാൻ വേണ്ടി ആ പെണ്ണ് വാതിൽ തുറക്കുന്ന ഭാഗത്തേക്ക് നോക്കിയിട്ടല്ല നിൽക്കേണ്ടത് ഒന്നിരിക്കെ നിങ്ങൾ വലത്തോട്ടേക്ക് ചെരിഞ്ഞു നിൽക്കണം അല്ലെങ്കിൽ ഇടത്തോട്ടേക്ക് ചെരിഞ്ഞു നിൽക്കണം വാതിലിന്റെ ഈ വാതിൽ കതക് തുറക്കുമ്പോൾ നമ്മൾ അവരെ കാണാത്ത രൂപത്തിൽ നിൽക്കണം എന്നിട്ട് നിങ്ങൾ അവരോട് സമ്മതം ചോദിക്കണം എന്നിട്ടേ നിങ്ങൾ വീട്ടിലേക്ക് കയറാവൂ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ് അത് ഏത് വീട്ടിലെ മുസ്ലിയാരെ അയൽവാസികളുടെ വീട്ടിലൊക്കെ അത് വേണോ നമ്മളെ തൊട്ടടുത്തുള്ള വീടാണ് ഒരു മതിലും കൂടിയില്ല ഞങ്ങളുടെ വീടിന്റെ അവരുടെ വീടിന്റെയും ഇടയിൽ എന്നാൽ ആ വീട്ടിലേക്ക് പോകുമ്പോ ഒക്കെ സമ്മതം ചോദിക്കണോ എത്ര അയൽവാസിയാണെങ്കിലും അയൽവാസിയുടെ വീട്ടിലാണെങ്കിലും കയറാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല സമ്മതം കൂടിയിട്ടേ കയറാൻ പറ്റൂ എന്നാൽ അവിടെ ഒരു അന്യ സ്ത്രീ മാത്രമേ ഉള്ളൂ എന്നാ പോവാൻ പറ്റൂ അയൽവാസിയാണെന്ന് പറഞ്ഞിട്ട് കയറി ചെല്ലാൻ പറ്റൂല അയൽവാസികളായ സ്ത്രീകളെ കാണല് ഹലാലാണ് എന്ന് തെറ്റിദ്ധരിച്ചു അയൽവാസികൾക്ക് ഇസ്ലാം വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല എത്രത്തോളം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ജിബ്രീൽ സലാമിനോട് കൽപ്പിക്കുമോ എന്ന് ഭയപ്പെടുന്നു അവർക്ക് സ്വത്തും കൂടി കൊടുക്കണമെന്ന് പറയോ എന്ന് വരെ ഞാൻ ഭയപ്പെട്ടു പോയി ആ നിലക്ക് അയൽവാസികൾക്ക് ഇസ്ലാം വലിയ ബഹുമാനം കൽപ്പിച്ചിട്ടുണ്ട് അയൽവാസികൾക്ക് വലിയ ബഹുമാനം കൊടുക്കണം പക്ഷേ അയൽവാസികൾക്ക് ബഹുമാനം കൊടുക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് അയൽവാസിയുടെ വീട്ടിലുള്ള നിങ്ങളെ സുഹൃത്തിന്റെ ഭാര്യനെ കാണാൻ നിങ്ങൾക്ക് പറ്റൂല അതുപോലെ സ്ത്രീകൾക്ക് അയൽവാസിയായ പുരുഷനെയും കാണാൻ പറ്റൂല എത്രത്തോളം സ്വന്തം ജേട്ടന്റെ ഭാര്യനെ തന്നെ കാണാൻ പറ്റൂല പിന്നെ അല്ലേ അയൽവാസിന്റെ ഭാര്യ എങ്ങനെ സ്വന്തം ജേട്ടന്റെ ഭാര്യനെ കാണാൻ പറ്റൂല ഇസ്ലാം അനുവദിച്ചിട്ടില്ല സ്വന്തം അനുജന്റെ ഭാര്യനെ കാണാൻ പറ്റൂല അതുപോലെ ഉമ്മയുടെ ആങ്ങളയുടെ ഭാര്യയെ കാണാൻ പറ്റൂല ഉമ്മയുടെ ആങ്ങളയുടെ മക്കളെ കാണാൻ പറ്റൂല പെൺകുട്ടികളെ അതുപോലെ നമ്മൾ മനസ്സിലാക്കളും ചില ആളുകൾ മനസ്സിലാക്കിയത് ഭാര്യന്റെ ഉമ്മനെ പുതിയാപ്പിളക്ക് കാണാം ശരിക്കും മനസ്സിലാക്കണം ഭാര്യന്റെ ഉമ്മനെ പുതിയാപ്പിളക്ക് കാണാം പക്ഷേ ഭർത്താവിന്റെ ബാപ്പക്ക് ഭാര്യന്റെ ഉമ്മനെ കാണാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല പലപ്പോഴും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ് എന്റെ ഭാര്യയുടെ ഉമ്മയെ എന്റെ ബാപ്പക്ക് കാണാൻ പറ്റൂല അങ്ങനെ പറയുമ്പോ പെട്ടെന്ന് മനസ്സിലാവും ഇസ്ലാം അനുവദിച്ചിട്ടില്ല പക്ഷേ ഇന്ന് അതില്ലെങ്കിൽ വലിയ മോശമല്ലേ മൊയ്ലിയാരെ എന്നാ ചിലർ ചോദിക്കുന്നത് ചിലര് അത് വലിയൊരു മോശമായിട്ടാ കാണുന്നത് എന്നാ നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാം അങ്ങനെയല്ല ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ചും മനുഷ്യന്റെ ശാരീരിക പ്രകൃതിയെക്കുറിച്ചും എല്ലാം അറിയുന്ന റബ്ബിന്റെ ദീനാണ് ആ റബ്ബിന്റെ കൽപ്പനയാണ് നമുക്ക് അനുവദനീയമല്ല അതേ സ്ഥാനത്ത് പുതിയാപ്പിളക്ക് ഭാര്യന്റെ ഉമ്മനെ കാണാം കാണാന്ന് മാത്രല്ല പുതിയാപ്പിളക്ക് ഭാര്യന്റെ ഉമ്മനെ കല്യാണം കഴിക്കാൻ പറ്റൂല ഭാര്യന്റെ ഉമ്മനെ കല്യാണം കഴിക്കാൻ പറ്റൂല എന്നാൽ ഈ പുതിയാപ്പിളന്റെ വാപ്പക്ക്
ഈ പെൺകുട്ടിയുടെ ഉമ്മയെ കല്യാണം കഴിക്കാവോ? അങ്ങനെയാ മസല. എന്താ കാരണം? അവര് കാണാൻ പറ്റൂല. പക്ഷെ നമ്മുടെ നാടുകളിൽ ഇപ്പോ പെണ്ണ് കാണാൻ പോകുമ്പോ പുതിയുണ്ണിയെ കാണാൻ വേണ്ടി ബാപ്പനെയും കൂടി പോകുന്ന ചില ആളുകൾ ഇവിടെ ഒന്നും ഉണ്ടാകൂല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെ? ഇവന്റെ പെണ്ണല്ല, ഇവൻ നിക്കാഹ് ചെയ്തിട്ടില്ല, ഇവൻ നിക്കാഹ് ചെയ്തിട്ടില്ല, നിക്കാഹ് നടക്കാൻ പോകുന്നേയുള്ളൂ. അതിന്റെ മുമ്പ് പെണ്ണ് കാണല്, പുതിയാപ്പിളയാകുന്ന ആൾക്ക് കാണാൻ പോകൽ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല പെണ്ണ് കാണല് സുന്നത്തുമാണ്. വലിയ കൂലിയുള്ള കാര്യം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, സുന്നത്താണ്. പക്ഷേ അത് കൂട്ടുകാരനക്ക് ഇവനെ ഇവൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കാണാൻ പറ്റുമോ? അത് പറ്റൂല. കൂട്ടുകാരന് കാണാൻ പറ്റുമോ? പറ്റൂല. സ്വന്തം മാപ്പൊക്കെ കാണാൻ പറ്റുമോ? പറ്റൂല. ഇനി പോകട്ടെ, ഇവനിക്ക് തന്നെ കാണാൻ പറ്റുമോ? പിന്നെ ഇവൻ കണ്ടു കണ്ടു തിരിച്ചു വന്നു, പിന്നെ പിറ്റേ ദിവസം ഇവള് പോകുന്ന കോളേജ് അന്വേഷിച്ചിട്ട് ഇവനിക്ക് പോകാൻ പറ്റുമോ? പറ്റൂല. പിന്നെ എങ്ങനെ ഭർത്താവ് ഭാര്യ ഈ പുതിയാപ്പിളിന്റെ ബാപ്പക്ക് ഈ പെൺകുട്ടിയെ കാണൽ ഇസ്ലാം അനുവദിച്ചു എന്ന് തെറ്റിദ്ധരണ ഉണ്ടാകല്? ഇസ്ലാം അനുവദിച്ചിട്ടില്ല, ഇനിയിപ്പോ അതിലേക്കൊന്നും വിശദമായി കടക്കുന്നില്ല. അമാനത്ത് വേണം, പുതിയാപ്പിളമാരെ അമാനത്താണ്. ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം, പുതിയാപ്പിളനെ ഭാര്യന്റെ ഉമ്മക്ക് നിക്കാഹ് കഴിയുന്നതിന്റെ മുമ്പ് കാണാൻ പറ്റൂല. പുതിയാപ്പിളയാകാൻ പോകുന്ന ആളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പുതിയാപ്പിളാകുന്നതിന്റെ മുമ്പ് തന്നെ ഭാര്യന്റെ ഉമ്മ കാണാൻ പറ്റുമോ? പറ്റൂല. നിക്കാഹ് കഴിഞ്ഞാൽ കാണാം. നിക്കാഹ് കഴിഞ്ഞാൽ ഭാര്യന്റെ ഉമ്മക്ക് പുതിയാപ്പിള്ള കാണുന്നതിനും തൊടുന്നതിനൊന്നും വിരോധമില്ല. പക്ഷെ നിക്കാഹ് കഴിയുന്നതിന്റെ മുമ്പ് ഭാര്യന്റെ ഉമ്മനെ കാണല് സുന്നത്തുമില്ല, ഹലാലുമില്ല. പുതിയ ഭാര്യനെ കാണല് സുന്നത്തുണ്ട്, പക്ഷേ ഭാര്യന്റെ ഉമ്മനെ കാണല് സുന്നത്തില്ല എന്ന് മാത്രമല്ല ഹലാലും അല്ല. ഇടക്കൊന്ന് ഓർമ്മ വന്നപ്പോ പറഞ്ഞു എന്ന് മാത്രം. എന്റെ ഈമാനുള്ള മോമിനീങ്ങളെ, അയൽവാസിയുടെ വീട്ടിലേക്കും നമ്മൾ സമ്മതമില്ലാതെ കയറരുത്, ഒരാളുടെ വീട്ടിലേക്കും സമ്മതമില്ലാതെ കയറരുത്. സുഹൃത്തിന്റെ ഉമ്മയെ കാണൽ അനുവദനീയമല്ല. അങ്ങനെ തെറ്റിദ്ധാരണയുള്ളവരുണ്ട്, ഓനെന്റെ സുഹൃത്തല്ലേ, ഓന്റെ ഉമ്മയല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് കാണാൻ പറ്റൂല. അത്തരം സുഹൃത്തുക്കളെ വീട്ടിലാണെങ്കിലും സമ്മതമില്ലാതെ ഇസ്ലാം പ്രവേശിക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല. അനുവാദം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല, നിർത്തുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു ഖൈസ് ഇബ്നു സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ വീട്ടിന്റെ പടിവാതിക്കലിൽ വന്നു നിന്ന് അതാ അല്പം ചെരിഞ്ഞു നിന്ന് വാതിലിലേക്ക് നോക്കി നിൽക്കാതെ അവിടുന്ന് പറഞ്ഞു, അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞപ്പോ ബാപ്പ സഅദ് റളിയല്ലാഹു അൻഹു സലാം മടക്കി, വഅലൈക്കും അസ്സലാം. പക്ഷെ ശബ്ദത്തിൽ സലാം മടക്കിയില്ല, ശബ്ദത്തിൽ സലാം മടക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സലാം മടക്കിയത് കേട്ടില്ല. എങ്ങനെ കേട്ടില്ല? അവിടെ പിന്നെ കറാമത്തും മുഅ്ജിദത്തും വെച്ചിട്ട് കേട്ടാ മതിയാകൂല. അതെ, അവിടെ കറാമത്തും മുഅ്ജിദത്തും വെച്ചിട്ട് കേട്ടാ മതിയാകൂല. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. എല്ലാ മേഖലയിലും കറാമത്ത് കയറി വന്നൊരു കാലഘട്ടമാണ്. എല്ലാവർക്കും കറാമത്താണ്. ഇപ്പൊ എവിടെ പോയാലും ഒരുപാട് ആളുകളെ കറാമത്ത് കേൾക്കാനേ നേരുള്ളൂ. ചില ഷെയ്ഖന്മാരെ കറാമത്താണ് ചില മൊലിയാമാരെ സ്റ്റേജ് മക്കറിട്ട് തെറി വിളിക്കാന്നുള്ളത്. ഞാനിപ്പോ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഔലിയാക്കുള്ളു എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ കയറി തെറി വിളിക്കലാണ് എന്ന് മനസ്സിലാക്കി ചില ആളുകൾ. തെറി വിളിക്കാനുള്ള സ്റ്റേജ് കെട്ടിക്കൊടുക്കുന്ന ഔലിയാക്കുള്ളു അങ്ങനെ ഉണ്ടാവും. അതല്ലല്ലോ ഔലിയാക്കൾ. ഞാനിപ്പോ അതിലേക്ക് കിടക്കുന്നില്ല. എന്റെ ഈമാനുള്ള മോമിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട അതെ ഖൈസ് ബിനു സഅദ് ബിനു ഉബാദ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം പറഞ്ഞപ്പോ വഅലൈക്കും സലാം എന്ന സലാം മടക്കി. പക്ഷേ ബാപ്പ സലാം മടക്കുന്ന സമയത്ത് ശബ്ദത്തിൽ സലാം മടക്കിയില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കേട്ടതുമില്ല. സാധാരണ കേൾവി കൊണ്ട് കേട്ടില്ല. വീണ്ടും പറഞ്ഞു, അസ്സലാമു അലൈക്കും. സഅദ് റളിയല്ലാഹു അൻഹു സലാം മടക്കി, പക്ഷേ ശബ്ദത്തിൽ മടക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ കേൾവി കൊണ്ട് കേട്ടില്ല. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിന്റെ പടിവാതിക്കലിൽ നിന്ന് മൂന്നാമത് സലാം പറയുന്നു, അസ്സലാമു അലൈക്കും. സലാം മടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ കേൾവി കൊണ്ട് കേട്ടില്ല. ഫറജ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ എന്റെ ശിഷ്യനല്ലേ, തുറക്കടോ വാതിൽ, എന്താ മിണ്ടാതിരിക്കുന്നത്, എന്റെ ഉസ്താദല്ലേ വന്നത്, എന്നെക്കാളും വലിയൊരു നേതാവുണ്ട് ഇനി വരാൻ, എന്നിട്ട് വാതിൽ തുറക്കാതിരിക്കുക. അങ്ങനെ അതയെ ചിന്തിച്ചില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങൾ തിരിച്ചുപോയി. തിരിച്ചു പോകുന്നത് കണ്ട സയ്യിദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നാലെ ഓടിച്ചെല്ലുന്നു. ഓടിച്ചെന്നിട്ട് പറയും, യാ റസൂലല്ലാഹ്, അങ്ങ് സലാം പറഞ്ഞ സമയത്തെല്ലാം ഫറദ്ദ സയ്യിദുന റദ്ദൻ ഖഫിയ, ശബ്ദം കുറച്ചിട്ട് ഞാൻ സലാം മടക്കിയിട്ടുണ്ട് നബിയേ, ശബ്ദം കുറച്ച് അങ്ങ് സലാം പറഞ്ഞ സമയത്ത് ഞാൻ സലാം മടക്കിയിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് ഞാൻ സലാം ശബ്ദം കുറച്ച് മടക്കിയതെന്ന് അങ്ങേക്ക് സംശയമുണ്ടോ യാ റസൂലല്ലാഹ്? ഇന്നി കുന്തു അസ്മഉ തസ്ലീമക വ അറുദ്ദ അലൈക റദ്ദൻ ഖഫിയൻ ലിതുക്സിറ അലൈനാ. ആരാണ് ഈ സലാം പറയുന്നത്? ലോകത്തിന്റെ മുഴുവനും പടക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സലാമല്ലേ, ആ സലാം നബി തങ്ങള് പറയുമ്പോൾ എത്ര സലാം എനിക്ക് അധികരിച്ചു കിട്ടുന്നോ അതിങ്ങനെ അധികരിച്ച് വരല് സയ്യിദ് കൊതിച്ചു പോയി. നബിയേ, അങ്ങ് എത്ര കൂടുതൽ സലാം മടക്കുന്നു അത്രയും എന്റെ ജീവിതത്തിൽ എനിക്ക് കാവലിട്ടാനത് കാരണമാണല്ലോ നബിയേ. അതുകൊണ്ടാണ് ഞാൻ ശബ്ദം കുറച്ച് സലാം മടക്കിയത്. പൊറുക്കണേ നബിയേ. ഓ എന്റെ ചെറുപ്പക്കാരെ, ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദ് അതേ സലാം മടക്കുന്നു സലാം പറഞ്ഞപ്പോ സലാം ആവർത്തിച്ചു കിട്ടാൻ വേണ്ടി പതുക്കെ സലാം മടക്കിയിട്ട് ഹബീബായ നബി തങ്ങളടുക്കലേക്ക് ചെന്നിട്ട് അങ്ങയുടെ സലാം അധികരിച്ചു കിട്ടാൻ ഞാൻ ആശിക്കുന്നു നബിയേ എന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾക്ക് സയ്യിദ് തങ്ങളോട് കംപ്ലൈന്റ് ഇല്ല. ഒരു സലാം ലോകത്തുള്ള സർവ മുഅ്മിനീങ്ങൾക്കും കിട്ടാൻ അല്ലാഹ് നമുക്ക് തന്ന ഏറ്റവും നല്ല വഴിയാണ് മുഅ്മിന്. അസ്സലാമു അലൈക അയ്യുഹ നബിയൂ, നിങ്ങളിൽ വെച്ച് ഏത് സമയത്ത് എപ്പോഴാണെങ്കിലും എന്നോട് നിങ്ങൾ സലാം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ആ സലാം മടക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി ആ സലാം അധികരിപ്പിക്കാൻ ജീവിതത്തിൽ സമയം കാണണേ ചെറുപ്പക്കാരെ. ആ സലാമ നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ സുബഹിന്റെ സമയത്ത് കിടന്നുറങ്ങിയിട്ട് അതേ സുബഹി ഖലാഖല്ല രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഫേസ്ബുക്കിലും അതുപോലെ വാട്സപ്പിലും കളിച്ച് നേരം കളഞ്ഞ് സ്വഭയുന്ന സമയത്ത് പ്രിയപ്പെട്ട ഹബീബിന്റെ ഒരു സലാം കിട്ടേണ്ട അവസരം നഷ്ടപ്പെടുത്തിക്കളയല്ല. സഹാബത്ത് കൊതിച്ചതാ ഹബീബിന്റെ സലാം കിട്ടാനാണ്, സഹാബത്ത് ആഗ്രഹിച്ചതാ ഹബീബിന്റെ സലാം കിട്ടാനാണ്. അവരതിനേതൊക്കെ വഴികളാണ് തേടിയത്. പക്ഷേ നമുക്ക് ആ ഹബീബിനോടും നേരിൽ അവിടുത്തെ ജീവിതകാലത്തൊരു സലാം പറയാൻ അവസരം കിട്ടിയില്ല. പക്ഷേ അവിടുത്തെ അനുയായികളെ സ്നേഹിച്ച നേതാവായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുന്നു. നിങ്ങൾ മദീനയിലാകണമെന്നില്ല, സൗദി അറേബ്യയിലാകണമെന്നില്ല, അതേ നിങ്ങൾ ഏത് ലോകത്തിന്റെ ഏത് മുക്കിലാണെങ്കിലും അത് ചന്ദ്രനിലായാലും ഏത് സ്ഥലത്താണെങ്കിലും എന്നോട് നിങ്ങൾ സലാം പറഞ്ഞാൽ ഞാൻ ആ സലാം നിങ്ങൾക്ക് തിരിച്ചു തരും. ഞാനത് കേൾക്കും, ഞാനത് തിരിച്ചു തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെ മുസ്ലിയാരെ, ഞാനിപ്പോ ഇവിടുന്ന് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ് എന്ന് സലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു തീരുമ്പോ തന്നെ അടുത്ത ആൾ അസ്സലാമു അലൈക്കും റസൂലുള്ളാഹി ഇതിനല്ലാതെ പിന്നെ നേരെ ഉണ്ടാവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഇതിനല്ലാതെ പിന്നെ നേരെ ഉണ്ടാവോ? ലോകത്തുള്ള സർവ മുഅ്മിനീകളും അഞ്ചു നേരം ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ സലാം പറയില്ലേ?
ഇത് മടക്കാനല്ല നേരം ഉണ്ടാവും. വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഗ്രൂപ്പുകളിൽ നിങ്ങൾ സലാം കാണില്ലേ, ഒരാള് മടക്കിയാൽ നൂറാളുണ്ട്, നൂറാളും കാണുന്നില്ലേ, അതെങ്ങനെ അതെങ്ങനെ ഒറ്റ പ്രാവശ്യമല്ലേ മടക്കിയിട്ടുള്ളൂ, എല്ലാവർക്കും കിട്ടിയില്ലേ. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള കാലഘട്ടമല്ലേ പിന്നെ ലോകത്തെ മുഴുവനും പടക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം മടക്കാനുള്ള കഴിവ് കൊടുക്കാൻ, ലോകത്തെ തന്നെ പടക്കാൻ കാരണക്കാരനായ ഹബീബിനെ കഴിവ് കൊടുക്കാൻ അല്ലാഹുവിന് എന്ത് തടസ്സമാണ്? അത്തരം വിവരമില്ലാത്ത ചിന്തയുടെ പേരിൽ നമ്മൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയുന്നത് കൈയഴിക്കരുത്. ഈ അടുത്തൊരു പുത്തൻവാദി പ്രസംഗിക്കുന്നത് കേട്ടു, അസ്സലാമു അലൈക അയ്യുഹ നബിയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട്, വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് സലാം പറഞ്ഞാൽ അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോയി. ഒരു പുത്തൻവാദിയുടെ പ്രസംഗമാണ്. ഓ മുസ്ലിമേ, ഇനി ഈമാനുള്ള മുഅ്മിനികൾക്ക് അംഗീകരിക്കാൻ കഴിയൂല. അവരും അതേ പറയുകയല്ലേ സഭയിന്റെ സമയത്ത്, അസ്സലാമു അലൈക അയ്യുഹ നബിയോ. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അസ്സലാം പാടില്ല എന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല, കാരണം ഇപ്പോഴും അവരുടെ മതം പൂർത്തിയായിട്ടില്ല. ഈ കഴിഞ്ഞ ആഴ്ച അവര് വാരികയിലും മാസികയിലും എഴുതി വെച്ചില്ലേ അവര് നിക്കാഹിന്റെ ഖുത്ബ? ഇതുവരെ നടന്നതൊക്കെ വിദഗ്ധാണ്. അതുകൊണ്ട് നിക്കാഹിന്റെ ഖുത്ബ ഇനി പാടില്ല. ഇപ്പോഴും ദീന് പൂർത്തിയായില്ല, ദീന് ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് പറഞ്ഞത് എന്താ? ഞാൻ